ഒരുപാട് മഹത്തുക്കൾ വഫാത്തായ മാസമാണ് മുഹറം മാസം. ഒരുപാട് ബഹുമാനങ്ങളുള്ള മാസമാണ് മുഹറം മാസം. മുഅ്മിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്ന ഇദ്ദത്ത് ശുഹൂരി ഇന്നല്ലാഹി ഇത്നാഅശറ ശഹ്റം ഫീ കിതാബില്ലാ. 12 മാസമാണ് അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്കായി കണക്കാക്കിയ മാസം. ഖുർആൻ പറഞ്ഞു, മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ ബഹുമാനമുള്ള 4 മാസങ്ങളുണ്ട്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്. അതിൽ വളരെ പവിത്രമായ മാസമാണ് മുഹറം മാസം. വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവപ്പെടുന്ന ആളുകൾക്ക് അതിൽ നിന്ന് മോചനം കൊടുക്കാൻ കാരണമാകുന്ന മാസമാണ്. തീരാത്ത പ്രശ്നങ്ങളും പ്രതിസന്ധികളും തീർന്ന് റാഹത്തും സന്തോഷവും കിട്ടാൻ കാരണമാകുന്ന മാസമാണ്. വലിയ ശത്രുക്കള്, വലിയ കൊടിമുറിഞ്ഞ ലുൽമ, ജൗറ് മക്കറൊക്കെ നടക്കുമ്പോൾ ആ ശത്രുക്കളിൽ നിന്ന് അള്ളാഹു മോചനം കൊടുക്കുന്ന മാസമാണ് മുഹറം മാസം. കടം കൊണ്ട് വലഞ്ഞവരുടെ കടങ്ങൾ വീടുന്ന മാസമാണ് മുഹറം മാസം. മക്കളില്ലാത്തവർക്ക് മക്കളെ അള്ളാഹു തീരുമാനിക്കാൻ കാരണമാകുന്ന മാസമാണ്. അങ്ങനെ വീടില്ലാത്തവർക്ക് വീട്, ഇങ്ങനെ നമ്മൾ അലട്ടുന്ന എല്ലാ പ്രശ്ന പ്രതിസന്ധികൾക്കും അള്ളാഹു പരിഹാരം കൊടുക്കുന്ന മാസമാണ് മുഹറം മാസം. പക്ഷേ നമ്മൾ മുഅ്മിനാകണം, നല്ല ഈമാനുള്ളവരാകണം. നമ്മളിവിടെ ഇപ്പൊ ചൊല്ലിയത് അസ്മാഉൽ ഹുസ്ന റാതിബാണ്. എല്ലാ മാസവും നമ്മൾ ചൊല്ലി, എത്രാമത്തെ ആണ്ടാണ്? 9-ാമത്തെ വാർഷികമാണ് നടക്കുന്നത്. 9 വർഷമായി ഈ പള്ളിയിൽ നമ്മൾ റാതിബ് തുടങ്ങിയിട്ടുണ്ട്. വളരെ കൃത്യമായി പങ്കെടുക്കുന്ന പലരും ഇതിലുണ്ട്. മുടങ്ങാതെ, ഒരു മാസം പോലും മുടങ്ങാതെ കൃത്യമായി പങ്കെടുക്കുന്ന ഒരുപാട് മഹബീങ്ങൾ. ഇസ്മാഉൽ ഹുസ്ന, യാ ത്വാലിബൻ നിസ്സം വകൻസൻ ദിഫയതൻ മിനല്ലാഹി ഫദുഉഹു ബിഅസ്മാഇഹിൽ ഉലാ. മഹാനായ ഉസ്ലാഹു മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, മഹാനവറുകൾ അസ്മാഉൽ ഹുസ്ന കൊണ്ടൊരു ബൈത്ത് തവസ്സുൽ ചെയ്ത് 99 അസ്മാഉൽ ഹുസ്ന വെച്ച് മഹാനവറുകൾ ബൈത്ത് രചിച്ചിട്ടുണ്ട്. അസ്മാഉൽ ഹുസ്നെ സംബന്ധിച്ച് അതിലുള്ളൊരു വരിയ, യാ താലിബൻ ഇസ്മ വകൻ സന്ദിഫത്തൻ, യാ താലിബൻ ഇസ്സൻ, വലിയ ഇസ്സത്ത് കിട്ടണമെന്ന് തേടുന്ന മനുഷ്യ, എനിക്ക് വലിയ ഇസ്സത്ത് കിട്ടണം, എനിക്ക് വലിയ ഉന്നതമായ ദർജ കിട്ടണം, പദവി കിട്ടണം എന്ന് ഉദ്ദേശിക്കുന്ന തേടുന്നവനെ എല്ലാ വിഷയത്തിലും എനിക്കൊരു നിക്ഷേപമുണ്ടാകണം, നിധി, എനിക്കൊരു നിധി കിട്ടണം. ഈമാന്റെ വിഷയത്തിൽ, തഖ്വന്റെ വിഷയത്തിൽ, ഹിദായത്തിന്റെ വിഷയത്തിൽ, എല്ലാ കാര്യത്തിലും എനിക്കൊരു നിധി കിട്ടണമെന്ന് തേടുന്ന മനുഷ്യ, എനിക്ക് വലിയ വലിയ പദവി കിട്ടണമെന്ന് തേടുന്ന മനുഷ്യ. ബഹുമാനപ്പെട്ടവർ, നമ്മളെ ഓരോരുത്തരെയാണ് വിളിച്ചത്. നമുക്കൊക്കെ ആഗ്രഹമുണ്ട്, ഞാൻ അധപ്പതിക്കരുത്, ഞാൻ നിന്നനാകരുത്, ഞാൻ വഷളാവരുത്, എനിക്ക് വലിയ ഇജ്ജത്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കാത്ത മനുഷ്യന്മാരാരുമില്ല. വലിയ കൻസ് കിട്ടണം എന്നാഗ്രഹിക്കാത്തവരാരുമില്ല. വലിയ റിഫത്ത് കിട്ടണം എന്നാഗ്രഹിക്കാത്തവരാരുമില്ല. അത് മൂന്നും ആഗ്രഹിക്കുന്നവരെ ഓസലാദമ്മ വിളിക്കുകയാണ്, യാ താലിബൻ ഇസ്സം വകൻസൻ റിഫത്തൻ. ഇസ്സനെയും കൻസിനെയും റിഫത്തിനെയും തേടുന്ന മനുഷ്യ, എന്താ ബഹുമാനപ്പെട്ടവർ പറയുന്നത്? അള്ളാന്റെ ഇസ്മുകൾ ചൊല്ലിയിട്ട് തേടിക്കോ,
വളരെ ഉന്നതമായ പദവിയുള്ള അള്ളാന്റെ അസ്മാവ് ചൊല്ലിയതായിരുന്നു ബഹുമാനപ്പെട്ട റൗസല. അപ്പൊ ഒരു കാര്യം ഉറപ്പാണല്ലോ, എന്ത്, മഹാനവറുകൾ വലിയ ഇസ്സത്തും വലിയ കൻസും വലിയ റിഫത്തൊക്കെ കിട്ടിയ ആളാണ് അബ്ദുൽ ഖാദിർ ജീലാനി. അത് ബഹുമാനപ്പെട്ടവർ ആഗ്രഹിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ, അത് അള്ളാഹു ബഹുമാനപ്പെട്ടവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, വെറുതെ കൊടുത്തതല്ല, അള്ളാഹിന്റെ അസ്മാവ് ചൊല്ലി ചേർന്നിട്ട് കൊടുത്തതാ, അള്ളാഹുവിന്റെ അസ്മാവ് ചൊല്ലി ചേർന്നിട്ട് കൊടുത്തതാ. തനിക്ക് അനുഭവമുള്ളതാണ് മഹാനവറുകൾ പറഞ്ഞത്. അതുകൊണ്ട് പഠനത്തിൽ ഇസ്സത്ത് കിട്ടണോ, പഠിക്കുന്നവൻ അസ്മാവ് ചൊല്ലണം, അള്ളാഹുവിന്റെ അസ്മാവ് ചൊല്ലണം. കച്ചവടത്തിൽ ഇസ്സത്ത് കിട്ടണോ, അള്ളാഹുവിന്റെ അസ്മാവ് ചൊല്ലണം. കുടുംബത്തിൽ ഇസ്സത്ത് ലഭിക്കണമോ, മക്കളെ കൊണ്ട് മരുമക്കളെ കൊണ്ട് ഇങ്ങനെ കുടുംബം കൊണ്ട് ഇസ്സത്ത് ലഭിക്കണമോ, അള്ളാഹുവിന്റെ അസ്മാവ് ചൊല്ലണം. ഞാൻ ജീവിക്കുന്ന എന്റെ നാട്ടില് എനിക്ക് വലിയ ഇസ്സത്ത് കിട്ടണമോ, ഞാൻ അസ്മാവ് ചൊല്ലണം. ഞാൻ പഠിക്കുന്ന കലാലയത്തിൽ, ഞാൻ പഠിപ്പിക്കുന്ന കലാലയത്തിൽ എനിക്ക് വലിയ ഇസ്സത്ത് കിട്ടണോ, ഞാൻ അസ്മാവുൽ ഹുസ്ന കൊണ്ട് ധാർക്കണം. ഏ പെമ്മക്കളെ കെട്ടിച്ചയക്കുന്ന വീട്ടില് ഞാൻ ചെന്ന് കയറുന്ന വീടില് ഇസ്സത്ത് കിട്ടണം, എനിക്ക് ഇസ്സത്ത് കിട്ടണോ, അസ്മാവുൽ ഹുസ്ന ചൊല്ലണം. എന്റെ പ്രസവത്തിൽ എനിക്ക് ഇസ്സത്ത് കിട്ടണോ, അസ്മാവ് ചൊല്ലണം. എനിക്ക് ഹജ്ജും പുറക്കെ ചെയ്ത് ഇസ്സത്ത് ലഭിക്കണമോ, അസ്മാവ് ചൊല്ലണം. ഇങ്ങനെ മനുഷ്യന് പഠനത്തിൽ ഇസ്സത്ത് കിട്ടണമോ, ദർസിൽ ഇസ്സത്ത് കിട്ടണമോ, അസ്മാവ് ചൊല്ലണം. യാ താലിബൻ ഇസ്സം വകൻസൻ റിഫഅതൻ, ഇസ്സത്തിനെയും കൻസിനെയും വലിയ നിധിയെയും വലിയ സ്ഥാനത്തിനെയും തേടുന്ന മനുഷ്യ, ഫദ്ഉമിനല്ലാഹി അള്ളാഹുവിന്റെ ഏറ്റവും ഉന്നതമായ അസ്മാവ് കൊണ്ട് അള്ളാഹിനോട് ധാരണ. അപ്പൊ ഔസുല്ലാദം അത് പറഞ്ഞേക്കണെങ്കിൽ, മൂപ്പർക്ക് വലിയ ഇസ്സത്തു സ്ഥാനമൊക്കെ കിട്ടിയിക്കണെങ്കിൽ, മൂപ്പര് അസ്മാവ് നല്ലോം ചൊല്ലിയിക്കണ്, മൂപ്പര് അസ്മാവ് നല്ലോം ചൊല്ലിയിക്കണ്, മൂപ്പര് അസ്മാവ് ചൊല്ലിയിക്കണെന്നുള്ളതിന് മൂപ്പരെ റാത്തീപ് എടുത്തു വെക്കാൻ പറയും. മൊയ്യദ്ദീൻ റാത്തീപ് എന്താ, മൊഹീദ്ദീൻ റാത്തീബ് പറഞ്ഞാൽ എന്താ, ബഹുമാനപ്പെട്ടവർ മൊഹീദ്ദീൻ ഷെയ്ഖ് പതിവാക്കിയ ദിക്ര്, അതാ മൊഹീദ്ദീൻ റാത്തീബ് പറഞ്ഞാൽ. അത് ഇങ്ങനെ എടുത്തു നോക്കൊണ്ട് അതിന്റെ ഓരോരോ വരികൾ, യാ മുസ്തഫ ഷൈഉല്ലില്ല യാനൂറും മിന്നൂരില്ല അഹദുൻ സമദുൻ ദായിമുൻ അബദ. അല്ലാണ്ട് അസ്മാവ് ഇല്ല, ബഹുമാനപ്പെട്ടവർ അസ്മാവിന് പതിവാക്കിയ ദിക്റാണ് റാത്തീബ്, മുഹീദ്ദീൻ റാത്തീബ്. റിഫായി റാത്തീബ് എന്ന് പറഞ്ഞാല് റിഫായി ഷെയ്ഖ് പതിവാക്കി പഠിപ്പിച്ചു തന്ന റാത്തീബ. ഹദ്ദാദ് റാത്തീബ് എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങള് പതിവാക്കാൻ പഠിപ്പിച്ചു തന്ന റാത്തീബ. റാത്തീബ് എന്ന് എന്താ അർത്ഥമുള്ളൂ, പതിവായി ചെല്ലുന്ന ദിക്റാണ് റാത്തീബ് എന്ന് പറയാ. ഒരു മനുഷ്യൻ പതിവായി ചൊല്ലുന്ന വിർദിന് അവന്റെ റാത്തീബ് എന്ന് പറയും, അതാ റാത്തീബ്. അങ്ങനെ എടുത്തോക്കൊണ്ട് മുഹീദ്ദീൻ റാത്തീബ് എത്ര അസ്മാ ചൊല്ലിയത്, അഹദുൻ സമദുൻ ദായിമുൻ അബദ അൽബശീറുൻ നദി റസീറാജുൽ മുനീർ. ഇങ്ങനെ റസൂലുള്ളാഹിന്റെ ഔസാഫുണ്ട്, അള്ളാഹുവിന്റെ സുന്ദരമായ അസ്മാവ് ചൊല്ലി ഉന്നതമായ പദവികളൊക്കെ നേടി. റിഫായി റാത്തീബ് എടുത്തു വെക്കണ്ടി, ഹാ ഹും ഹീ ഹം, അള്ളാഹുവിന്റെ അസ്മാണത്, ഹാ ഹും ഹീ ഹം. റിഫായി റാത്തീബിൽ കാണാ ഇഷാരിയായ ഇസ്മ, അസ്മാവ് നിറഞ്ഞതൊക്കെ പല അസ്മാവുകളുണ്ട്, അള്ളാഹു തആലക്ക് ഒരുപാട് അസ്മാവുകളുണ്ട്. ഇവിടെ നമ്മൾ ചെല്ലുന്നത് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചു തന്ന അസ്മാണ് ഈ റാത്തീബിൽ നമ്മൾ ചെല്ലുന്നത്. ഈ റാത്തീബിൽ നമ്മൾ പതിവാക്കുന്നത്
അതുകൊണ്ട് നമുക്കൊക്കെ 100 ഉദ്ദേശമുള്ള ആൾക്കാരാ. മരിക്കുന്ന സന്ദർഭത്തിൽ ഇസ്സത്ത് കിട്ടണം, അസ്മാഉ ചൊല്ലിക്കൊണ്ടിരിക്കണം, അസ്മാഉ ചൊല്ലിക്കൊണ്ടിരിക്കണം, അല്ലാഹുവിന്റെ അസ്മാഉ ചൊല്ലണം. പരിശുദ്ധ ഖുർആന്റെ ആദ്യത്തെ ആയത്ത് തന്നെ എന്താ, ഇഖ്റാ ബിസ്മി റബ്ബിക, ഇഖ്റാ നബിയെ തങ്ങൾ ഓതണം, ബിസ്മി റബ്ബിക റബ്ബിന്റെ ഇസ്മ കൊണ്ട് ചൊല്ലണം. അതുകൊണ്ട് നമ്മൾ എന്ത് ഓതാൻ തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹി തുടങ്ങും. നീ ഓതാന്ന് മാത്രമല്ല, എന്ത് തുടങ്ങുകയാണെങ്കിലും ബിസ്മില്ലാഹി തുടങ്ങണമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു. കുല്ലു അംരിൻ ദീബാലിൻ ലം യുബ്ദഅ ബിസ്മില്ലാഹി ഫഹുവ അഖ്തഉ, ഒരു വാക്കിൽ ഫഹുവ അബ്തറു, വേറൊരു വാക്കിൽ ഫഹുവ അജിദമു. പല റിവായത്തുകളുണ്ട്. ഏതൊരു നല്ല കാര്യവും അള്ളാഹുവിന്റെ ഇസ്മാകുന്ന ബിസ്മില്ല കൊണ്ട് തുടങ്ങിയിട്ടില്ലെങ്കിൽ ആ കാര്യത്തിൽ ബർക്കത്തുണ്ടാവൂല. എന്താ ബർക്കത്തില്ലാത്തത്? ഇന്ന് വലിയ ബിസിനസ് നടത്തും മനുഷ്യന്മാര്, അവസാനം നാട്ടിലുണ്ടാവൂല. എവിടെ പോകും? ബിസിനസ് നടത്ത് പൊളിഞ്ഞു മുങ്ങിയേക്കണല്ലോ. ബിസിനസ് നടത്തി പൊളിഞ്ഞു മുങ്ങിയേക്കണല്ലോ. നമുക്കൊക്കെ നാട്ടിലൊക്കെ കേൾക്കണതാ, ഓ നാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറെ കാലായി, ഇന്ത്യ മുങ്ങി. നമ്മൾ അസ്മാഉ ചൊല്ലണം, അള്ളാഹുവിന്റെ അസ്മാഉ ചൊല്ലി ധരിക്കണം. നിത്യം അസ്മാഉൽ ഹുസ്നയിൽ ധരിക്കണം. അപ്പൊ നമുക്ക് വലിയ ഇസ്സത്ത് അള്ളാഹു തരും. വലിയ വലിയ മഹാന്മാരൊക്കെ ഈ മാസം അമ്പർത്ത പാപ്പാന്റെ ആണ്ട, അമ്പർത്ത പാപ്പാന്റെ മരീദാണ് ആര്? തിരൂരങ്ങൂടെ പുതിയങ്ങാടി യാഹൂതങ്ങൾ പാപ്പ. ബഹുമാനപ്പെട്ടവർ പതിവാക്കിയ ഇസ്മാണ് യാഹൂ. യാഹൂതങ്ങളിൽ നിന്ന് മുബർക്കിൽ അക്ബലമുള്ളതാണ് സ്ഥാനപ്പേരാ യാഹൂ എന്നുള്ളത്. ഇക്രി ചൊല്ലിട്ട് മുബര പേര് അബ്ദുൽ ഖാദർ എന്നാ, ഷെയ്ഖ് അബ്ദുൽ ഖാദർ ആ മുബര. അമ്പർത്തെ പാപ്പാന്റെ മോനിസും മുരീദുമാണ്. മൂപ്പര് പതിവാക്കിയത് ഇക്കറാണേത്. അതൊക്കെ നല്ല ചൊല്ലിയിട്ടുണ്ട്. അത് ഹൂ നിറഞ്ഞ എന്താ, ഹൂ എന്ന ഇസ്മിന്റെ ആശയം എന്താ? ഹൂ നിറഞ്ഞ അവൻ എന്ന് മാത്രം, അതൊരർത്ഥാണ്. ഒരു ലോഹിയായ മകനാണ് ഹൂ നിറഞ്ഞ അവൻ, അത് എന്നൊക്കെ പറയുന്നത്. ഹൂ എന്ന് പറഞ്ഞ എന്താ, കുൽ നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കും. ഹൂ ഹൂ എന്നതാകുന്നത് അല്ലാഹു അഹദ്. ഹൂവിന്റെ വിശദാംശമാണ് പറഞ്ഞത്. ഹൂ എന്ന് പറഞ്ഞ മഹത്തായ റബ്ബിന്റെ സുന്ദരമായ ഇസ്മ, അതിന്റെ വിശദീകരണ കൊടുത്തത് ഹൂ. ഹൂ എന്നതാകുന്നത് അല്ലാഹു അഹദ്, അല്ലാഹ് ഏകനാണ്. ആ വലിയ കാര്യം, ആ വലിയ സംഗതി എന്താണത്? അല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, ഒക്കെ കൂടി കൂടിയതാണ് ഹു. അതാ മഹാന്മാര് ചൊല്ലിയ ഹു. മുഹീദി റാത്തിബിൽ ഉണ്ടാവുന്നത് അല്ലാ. പൂജ്യം ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഹോ ഏകനായ അല്ലാഹു മാത്രമായിരുന്നു. ഹീ പിന്നീട് കണ്ട കാണപ്പെടുന്ന വസ്തുക്കളൊക്കെ ഉണ്ട്. ഹിയ അല്ല ഷിയാകുന്നു, ഞാൻ പറഞ്ഞ അർത്ഥമല്ല. ബഹറുലും ഒക്കെ അവിടുന്ന് വിശദീകരിച്ചെന്ന അർത്ഥം. ഹാ തസരില ഫുലാക്കൊക്കെ ഒന്ന് നൽകിട്ടു. ഹാ എന്ന് പറഞ്ഞ പൂജ്യം, പൂജ്യം ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, പൂജ്യമായി. ഹോ ഏകനായ അല്ലാഹു മാത്രമായിരുന്നു. ഹീ പിന്നീട് ഹിയ ഈ കണ്ടു കാണപ്പെടുന്ന വസ്തുക്കളൊക്കെ ഉണ്ടായി. അങ്ങനെ അങ്ങനെ യാഹൂ ചൊല്ലിയവർ, ഹൂ മാത്രം ചൊല്ലിയവർ പല നിലക്കും ശ്വാസങ്ങളെ മുഴുവനും നിക്കറാക്കി മാറ്റി. ഖുർആന്റെ ആയത്തല്ലേ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ
അല്ലാഹു ആകുന്നത് ലാ ഇലാഹ ഇല്ലാ ഹുവ, ഒരു ഇലാഹില്ല ഇല്ലാ ഹുവ, ഹുവ അല്ലാതെ, ഹുവ അല്ലാതെ ഒരു ഇലാഹില്ല. ആ ഹുവ എന്നത് വലിയ ഇക്റാ. ഖുർആൻ പറഞ്ഞു ഹോ കുൽ, അത് സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയൂല നബിയെ, തങ്ങള് പറഞ്ഞു കൊടുക്കണം, അത് തങ്ങള് വിശദീകരിച്ചു കൊടുക്കണം. തങ്ങളെ പണി പറഞ്ഞപ്പോടെ ഹൂ വിശദീകരിക്കലാണ്. നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കൂ ഹൂ, ആ വലിയ സംഗതി ഹൂ. അല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം, അതൊക്കെ ഹൂവിന്റെ ആശയം. അതവിടെ വേറെ ആയത് പറഞ്ഞു, അതൊക്കെ അതാ തൂങ്ങിക്കണം. ലവ് അൻസല്ല അതിലുണ്ടോ നോക്കണ്ടി, അതിൽ കുറെ ഹൂ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ പതിവാക്കി ഓതിയാലേ കാണാത്ത പൗരുണ്ടാവും. അത് പൗറ അല്ല കൊടുക്കാൻ ഉദ്ദേശിച്ചവർക്ക് അത് ഓരാൻ കഴിയുള്ളു. മൂലേരായിട്ട് തങ്ങളായിട്ടൊന്നും കാര്യമില്ല. ആ പൗറ് കിട്ടാൻ ഭാഗ്യമുള്ളവർക്ക് ഓതാൻ കഴിയുള്ളു. അല്ലാത്തവർ രണ്ടു ദിവസം ഓതിക്കൊണ്ട് ഞാൻ കുറച്ചൊക്കെ ഓതി വെക്കി പിന്നെ ഓതി നടക്കില്ല. നിനക്കൊരു തൗഫീഖ് വേണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ നീരോൽപ്പലത്ത് 9 വർഷമായി ഈ ഹൂ എന്ന് പറഞ്ഞ വലിയ ഇസ്മിന്റെ ബയാനികൾ വിശദാംശമാകുന്ന അസ്മാ ആണ് ഇവിടെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അതിവിടെ കൂട്ടായി സംഘടിച്ച് ചെല്ലുമ്പോ നമ്മൾ അവിടെയും ഇവിടെയും പീടിയ കോല ചെയ്യുമ്പോ കുത്തിറക്കലല്ല. ആ ഹൂവിൽ, ഹുവിയത്തിൽ നമ്മള് എന്ത് ചെയ്യണം? അംഗങ്ങളായി മാറണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കിതിൽ വന്ന് പങ്കുചേരാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇതിൽ പങ്കെടുത്ത പലരും മരണപ്പെട്ടു പോയി. അവരെ ഖബറുക്ക് ഇവിടെ ചെല്ലുന്ന മജ്‌ലിസിന്റെ സവാബ് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അങ്ങനെ എല്ലാ സംഗതിക്കും അല്ലാഹുവിന്റെ ഇസ്മ. ഫഹദ്ദാദിൽ നമ്മൾ ചൊല്ലി ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ബിസ്സമാഇ വ സമീഉൽ അലീം. അല്ലാഹുവിന്റെ ഇസ്മിന്റെ കൂടെ ഉണ്ടെങ്കിൽ ആകാശത്തും ഭൂമിയിലും എനിക്കൊരു പ്രശ്നമില്ല. അതല്ലേ മഹത്തുക്കൾ ആകാശത്ത് അധികാരം നടത്തിയില്ലേ? അള്ളാന്റെ ഇസ്മ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ആകാശത്തും ഒരു വിഷയത്തിന് ബുദ്ധിമുട്ടില്ല, ഭൂമിയിലും ഒരു വിഷയത്തിന് ബുദ്ധിമുട്ടില്ല. ആകാശം ഭൂമിയും ഞാൻ അല്ലേ? റസൂലുള്ളാഹിന്റെ കൂടെ അള്ളാന്റെ അസ്മാ ഉണ്ടായപ്പോ ആകാശത്തേക്ക് നോക്കിയിട്ട് ചന്ദ്രനോട് പിളർപ്പാക്കിയില്ലേ? നിയന്ത്രിച്ചില്ലേ? ആകാശത്തിരിക്കുന്ന സൂര്യനോട് പറഞ്ഞില്ലേ ഞാൻ അസ്രസ്കരിച്ചിട്ടില്ല, നിൽക്കവിടെ? സൂര്യൻ നിന്നുകൊടുത്തില്ലേ തങ്ങൾക്ക് അസ്രസ്കരിക്കാൻ? അസ്രസ്കാരം കഴിഞ്ഞിട്ടല്ലേ അസ്തമിച്ചത്? സഹിയായ ഹദീസിലില്ലേ ആകാശത്തൊക്കെ അതാ ബിസ്മില്ലാഹില്ലദി, അള്ളാന്റെ പേരുകൊണ്ട് ഞാൻ ചൊല്ലും, പേര് ഞാൻ ചൊല്ലുന്നു, പേരുകൊണ്ട് എല്ലാ കാര്യം ഞാൻ ചൊല്ലുന്നു. എങ്ങനത്തെ പേര്? ലാ യദുറു മഅസ്മിഹി ശൈഉം ഫിൽ അർളി വലാ ബിസ്സമാഇ, ആകാശത്തും ഭൂമിയിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ആ ഇസ്മന്റെ കൂടെ ഉണ്ടെങ്കിൽ. പരിശുദ്ധ ഖുർആനിലില്ലേ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം, മഹാനവറുകള് വലിയ മജ്‌ലിസിന് നേതൃത്വം കൊടുക്കുമ്പോ ഖുർആൻ പറഞ്ഞ ചരിത്രമാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം ചരിത്ര ചോദിച്ചു, എവിടെ പോയി ഹുദുഹുദ എന്ന പക്ഷി? എവിടെ പോയി ഹുദുഹുദ എന്ന പക്ഷിനെ കാണുന്നില്ല. അല്ല, ലോകത്തുള്ള സർവ വസ്തുക്കളെയും കീഴ്പ്പെടുത്തി കൊടുത്ത രാജാവാണ് സുലൈമാൻ നബി. പക്ഷികളും പറവകളും എല്ലാ ജന്തുക്കളും കീഴ്പ്പെടുത്തി കൊടുത്ത മഹാനാണ് സുലൈമാൻ നബി.
തന്റെ മജ്ലിസിൽ ഹുദഹുദനെ കാണുന്നില്ല. അപ്പൊ ബഹുമാൻ ഖുർആന്റെ വ്യക്തമായി പറയേണ്ട സംഭവം, ഹുദഹുദ എന്നോട് കൃത്യമായ കാരണം ബോധിച്ചിട്ടില്ലെങ്കിൽ ഞാൻ കൃത്യമായ ശിക്ഷ കൊടുക്കും. അപ്പോഴാ ഹുദഹുദ പറന്നു വന്നിട്ട് ചിറകൊക്കെ താത്തി നിലത്തു കൂടി യജമാന്റെ അടുത്തേക്ക് പേടിച്ചുകൊണ്ടാണ് ആ ഹുദഹുദ എന്ന പക്ഷി പറന്നെത്തിയത്. വന്നിട്ട് ഒരു പുതിയ ന്യൂസ് കൊടുക്കാണ് പക്ഷി. ഇതൊക്കെ വിശ്വസിച്ചെങ്കിലേ മുസ്ലിം ആവുള്ളൂ. ഇത് ഖുർആൻ പറഞ്ഞ ചരിത്രമാണ്. ഇതൊന്നും വിശ്വസിക്കാൻ കഴിയാത്തവന് ഖുർആൻ വിശ്വസിച്ചവനാവൂല. അങ്ങനെ ഖുർആനിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഹുദഹുദ അങ്ങനെ വന്നിട്ട് സംസാരിച്ചു, പണ്ട് കുറെ കൊച്ചാക്കണ കുറെ യൂട്യൂബിലും അവിടെയും കൂടെ ഒക്കെ കൊച്ചാക്കുന്ന ഉസ്താദുമാരുടെ ക്ലിപ്പിട്ട് പരിഹസിക്കുന്ന കുറെ മോഡേൺ ആളുകൾ ഒരു ഖുർആനിൽ ഈ സംഭവം ഒന്നും കണ്ടു. എന്ത് ഖുർആനാ? ഹുദഹുദ വന്ന് സുലൈമാൻ നബിന്റെ മുമ്പിൽ ഇത് ഖുർആൻ പറഞ്ഞ ചരിത്രമാണ്. വന്നിട്ട് പറഞ്ഞു, അങ്ങകലെ സബഖ് നാട്ടിൽ പോയതായിരുന്നു, ഒരു പുതിയ വാർത്തയായിട്ട് വന്നതാണ് ഞാൻ. അവിടെ സൂര്യനെ ആരാധിക്കുന്ന ഒരു രാജ്ഞി ഉണ്ട്, ഒക്ക് വലിയ സൈന്യങ്ങളും പരിവാരങ്ങളൊക്കെ ഉണ്ട്. ആ രാജ്ഞിയുടെ പേര് ബൽഗീസ് രാജ്ഞി എന്നാണ്. അവളുടെ കൊട്ടാരത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവർ സൂര്യാരാധകരാണ്, വലിയ സൈന്യങ്ങളുണ്ട് അവളെ കൂടെ. ആരാ വന്ന് പറഞ്ഞു കൊടുക്കുന്നത്? ഹുദഹുദ. ഇതിന്റെ കാരണം സുലൈമാൻ നബിന്റെ കൂടെ അങ്ങനത്തെ ഒരു ഇസ്മുണ്ട്, അള്ളാഹുവിന്റെ അസ്മാ ഉണ്ട്. അതാ കാരണം അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തുകളുണ്ട്. അത് എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇക്കും ഉണ്ടാവും. ആർക്കാ ഈ അസ്മാവിലെ വിശ്വാസം? ഇത് ഇവിടെങ്കിലും നടക്കുന്നുണ്ടാവും, ആരെങ്കിലും അത് ചൊല്ലി കൊടുക്കുന്നുണ്ടാവും. നമ്മൾ അങ്ങേ പുറത്ത് അങ്ങനെ വെടിയും പറഞ്ഞിരിക്കുന്നുണ്ടാവും. ഇതിന്റെ ബഹുമാനം ആർക്കറിയാ? നിന്റെ പ്രത്യേകത ആരെ ഉൾക്കൊണ്ട്? പ്രിയമുള്ളവരെ, അങ്ങനെ പക്ഷി വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ, വളരെ വലിയ രാജധാനി ഉണ്ട്, ഭയങ്കര ഒരു കട്ടില്, എല്ലാ രത്നങ്ങളും മുത്തുകളും ഭയങ്കര വിലപിടിപ്പുള്ള രത്നങ്ങളും മുത്തുകളുള്ള കട്ടിലാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസ് പറഞ്ഞപ്പോ ഹുദഹുദ എന്ന പക്ഷിന്റെ അടുത്ത് സുലൈമാൻ നബി കത്ത് കൊടുത്തയക്കുക. വിശ്വസിക്കാൻ കഴിയൂലേ? പിന്നെ ഏത് ഖുർആനെ നമ്മൾ വിശ്വസിക്കുക? ഖുർആൻ വ്യക്തമായി പറഞ്ഞ ചരിത്ര, ഹുദഹുദ എന്ന പക്ഷിന്റെ പ്രവാചക നബിയാണ്, സുലൈമാൻ നബി കത്ത് കൊടുത്തയക്കുക. ആ സൂറത്ത് സുലൈമാൻ സൂറത്തിലുണ്ട്. പ്രിയമുള്ളവർ, ആ ചരിത്രം പറയുന്ന സൂറത്തിലുണ്ട്. അങ്ങനെ സുലൈമാൻ കത്തുകൊണ്ട് ഈ കത്തിലുണ്ട്, ഇന്നഹു മിൻ സുലൈമാന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സുലൈമാന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അങ്ങനെ കത്ത് ഫ്രം സുലൈമാൻ. ഇന്നഹു മിൻ സുലൈമാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അങ്ങനെ വിവരങ്ങളൊക്കെ എഴുതി, അള്ളാഹുവിനെ കൊണ്ട് ആരാധിക്കണം, അള്ളാഹാണ് ഏകനായ ഇലാഹ് എന്നുള്ള ഈമാൻ കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള കത്താണ് കൊണ്ടുപോയി ബൽക്കീസും പരിവാരങ്ങളും കൂടി ചർച്ച ചെയ്യണതിന്റെ കൊട്ടാരത്തിന്റെ ഉള്ളിൽ പറന്ന് കടന്നിട്ട് മടിത്തട്ടിലേക്ക് കണ്ടിട്ട് കൊടുത്തു. ബൽക്കീസ് കത്ത് വായിച്ചു, സുലൈമാൻ നബിന്റെ കത്താണ്. മുസ്ലിമായിട്ടില്ലെങ്കില് വലിയ അപകടം വരാണ്ട് എന്നാണ് കത്തിലുള്ളത്. കൂടെയുള്ളവരോട് ചർച്ച നടത്തി, എന്ത് വേണോ? കൂടെയുള്ളവർ പറഞ്ഞു, ഞങ്ങൾ കരുത്തരാണ്, നിങ്ങൾക്ക് എന്ത് തീരുമാനം എടുക്കാം, ഞങ്ങൾ റെഡിയാണ്. അപ്പൊ ബിൽഗീസ് രാജ്ഞി പറഞ്ഞു, ഏതെങ്കിലും രാജാവും പരിവാരങ്ങളും നമ്മളെ നാട്ടിലേക്ക് ഇങ്ങോട്ട് കടന്നാൽ നമ്മളെ നേട് നശിക്കും, അതുകൊണ്ട് നമ്മൾക്ക് പോകാം സുലൈമാൻ നബിന്റെ അടുത്തേക്ക് അങ്ങോട്ട്. അങ്ങനെ ബൽക്കീസിന്റെ ആജ്ഞ അനുസരിച്ച് സൈന്യങ്ങളൊക്കെ ഒരുങ്ങി, ഒരുക്കങ്ങൾ പൂർത്തിയാക്കി യാത്ര പുറപ്പെടുമ്പോ തന്റെ രാജധാനി
കൊട്ടാരത്തിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ, ഒരു കൊട്ടാരം അതിന്റെ ഉള്ളിൽ വെച്ചിട്ട് അതിന് ഗേറ്റ് അടച്ചിട്ട് ഒരു കാവൽക്കാരൻ അതിന്റെ ചുറ്റുഭാഗത്ത്, കൊട്ടാരം ചുറ്റുമതിൽ ഭയാനകമായി ചാടിക്കടക്കാൻ പറ്റാത്ത ചുറ്റുമതിൽ, അത് റൂമിന്റെ ഉള്ളിൽ വെച്ചിട്ട് വലിയ ചുറ്റുമതിൽ, അതിന് കാവൽക്കാര്, അതിന് വേറെ ചുറ്റുമതിൽ, അതിന് കാവൽക്കാര്, അതിന് വേറെ കാവൽക്കാര് ചുറ്റുമതിൽ, അതിന് വേറെ ചുറ്റുമതിൽ, അങ്ങനെ അനവധി ചുറ്റുമതിലുകൾ, അതിലൊക്കെ കാവൽക്കാരെ നിർത്തിയിട്ടാണ് സുലൈമാൻ നബി ബൽക്കീസ് രാജ്ഞി സുലൈമാൻ നബിയുടെ അടുത്തേക്ക് വരുന്നത്. വിവരം ഹുദൂദ വന്നിട്ട് പറഞ്ഞു, സുലൈമാൻ നബിയെ ഒരുങ്ങിട്ട് പുറപ്പെട്ടേക്കണ്, അവളെ വീട്ടില് ഇങ്ങനെ ഒരു കട്ടിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, വലിയ വിലപിടി, ഭയങ്കര ലോകത്തെവിടെയും കിട്ടാത്ത ജാതിയുള്ള കട്ടില, രത്നങ്ങളും മുത്തുകളും എല്ലാം നിറഞ്ഞതാണ്. ഉടനെ സുലൈമാൻ നബി സദസ്സിനോട് പറഞ്ഞു, എന്ത്, ആരാണ് ആ കട്ടിൽ ഇവിടെ പെട്ടെന്ന് എത്തിച്ചു തരിക? ഉടനെ തന്നെ ഇഫ്രീത്ത് എന്ന ജിന്ന് പറഞ്ഞു, ജിന്നുണ്ട് ജിന്നിൽപ്പെട്ട് ഇഫ്രീത്ത് എന്ന ജിന്ന് പറഞ്ഞു, നിങ്ങൾ ഇവിടെ മജ്‌ലിസിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് ഞാൻ പറന്നുപോയിട്ട് ഞാൻ കൊടുന്നേരാ. എത്രയോ ആയിരക്കണക്കിന് മൈലുകൾ ദൂരെ പറന്നുപോയിട്ട് കൊടുന്നേരാ. സുലൈമാൻ നബി പറഞ്ഞു, അങ്ങനെ കൊണ്ടുവരണ്ട, അതിലും അതിനേക്കാൾ എളുപ്പത്തിൽ ആരാണ് കൊണ്ടുവരിക? അപ്പോളാ ഇതങ്ങോട്ട് ചോദിച്ചപ്പോ മനുഷ്യന്മാരെ കൊടുത്തുന്ന ഒരാളുണ്ട് എന്നേറ്റ് കിതാബിനെ സംബന്ധിച്ച് ഇൽമുള്ള ഒരു ആലിമ എഴുന്നേറ്റ് അന ആതീക ബിഹി, ഞാൻ നിങ്ങൾക്ക് കൊടുന്നരാ, കബല യർതദ്ദയിലേക്ക തർഫുക, നിങ്ങൾ കണ്ണിട്ട് കഴിച്ചതിന് മുമ്പ് കൊടുന്നരാ. എത്രയോ നൂറുകണക്കിന് കിലോമീറ്റർ അപ്പുറം കിടക്കുന്ന ബൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ കാവൽക്കാരെ നിർത്തി പോന്ന ആ രാജധാനി നിങ്ങൾ കണ്ണിട്ട് നിൽച്ചു പോത്തിന് കൊടുന്നരാന്ന് ആ കൂട്ടത്തിലുള്ള രാലിമ നിൽച്ച് പറഞ്ഞാൽ എന്തുകൊണ്ടാ പറഞ്ഞത്? അസ്മാഅല്ലാഹുവിന്റെ സിഫാത്തിന്റെ പൗറ. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളെ മനസ്സൊക്കെ മാറണം. ഞമ്മക്ക് എന്ത് അസ്മാ, എന്ത് സിഫാത്ത്? ഞമ്മക്ക് കുറെ ശഹവത്തുകളുണ്ട്, കുറെ പൂതികൾ, ആഗ്രഹങ്ങൾ. ഇത് നടപ്പാക്കണ പണിയല്ലാതെ കൂടെ വേറെന്താ? ആർക്കാപ്പ അങ്ങനെ അസ്മാ സിഫാത്തിലും അതിന്റെ ആദരവിലും ബഹുമാനൊക്കെ ആർക്കാപ്പുള്ളത്? മാറണം സഹോദര, മാറിയാൽ ഞമ്മളെ നാവിനുണ്ടാവും അസറത്ത്. ഇത് പറഞ്ഞപ്പോ നിങ്ങൾ കണ്ണിട്ട് ചുമ്പോത്തിന് കൊടുന്നേരാ, നൂറുകണക്കിൽ കിലോമീറ്റർ അകലം കിടക്കുന്നതേ, അത് എത്ര കൊട്ടന്റെ ഉള്ളിന്റെ ഉള്ളിക്ക് കടന്നിട്ട് വേണം അത് കൊണ്ടുവരണമെങ്കിൽ. ഇത് ആരാ പറഞ്ഞത്? സാധാരണ മനുഷ്യൻ. ജിന്ന് പറഞ്ഞത് ജിന്നിന്റെ ഭൗതിക ശക്തി കൊണ്ട് പറഞ്ഞതാ, നിങ്ങൾ ഇവിടുന്ന് ചുമ്പോത്തിന് കൊടുന്നേരാ, അത് തന്റെ ഭൗതികമായ ശക്തിയായിരിക്കും. ഈ പറഞ്ഞതോ മനുഷ്യൻ അത്രയൊന്നും ശക്തി ഇല്ലല്ലോ. ഒരു ഇൽമുൽ ആലിമ സുലൈമാൻ നബി പറഞ്ഞു കൊണ്ടുവരും. സുലൈമാൻ നബി ആകാശത്തിലേക്ക്, ഒരു തഫ്സീറില് ആകാശത്തിലേക്ക് നിന്ന് നോക്കി മുന്നക്ക് നോക്കിയപ്പോ സാധനം മുന്നിൽ ഇരിക്കുന്നുണ്ട്. കാല ഹാദാമിൻ ഫളി റബ്ബി, ഇതിന്റെ റബ്ബിന്റെ വലിയ ഔദാര്യമാണ്, എന്റെ റബ്ബിന്റെ വലിയ ഔദാര്യത്തിൽ പെട്ടതാണ്. എങ്ങനെ ഇത് കൊടുന്നത്? ബഹുമാനപ്പെട്ട ആസഫ് ഇബ്നു ബർഖിയ എന്ന ആലിമ, ആ പണ്ഡിതന്റെ പേരതാണ് ആസഫ് ഇബ്നു ബർഖിയ എന്ന സുലൈമാൻ നബിന്റെ സബൂർ എന്ന കിതാബിൽ പഠിക്കുകയും അതനുസരിച്ച് വിശ്വസിക്കുകയും അതനുസരിച്ച് അമൽ ചെയ്ത് ആത്മാവിനെ പരിശുദ്ധി വരുത്തി വരുത്തി ശുദ്ധി വരുത്തി ഹൃദയത്തിൽ അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തുകൾ മാത്രം ചിന്തിച്ച് പ്രവർത്തിച്ച മഹാമനീഷി തന്റെ മനസ്സിലുള്ള അസ്മാവ് ചൊല്ലിതായിരുന്നു എന്നാ മുഫസ്സിരീങ്ങൾ പറഞ്ഞത്. അസ്മാവ് ചൊല്ലി ഇങ്ങോട്ട് കൊണ്ടുവരണ പഠിച്ചാനേ ദ്വാരക്കണ്ട താപസം. ആ സാധനം കൊട്ടാരത്തിന്റെ
ഭൂമിന്റെ അടിയിൽ അടുത്ത് നിന്നിട്ട് ഇവിടെ അങ്ങോട്ട് പൊന്തിന്ന സെക്കൻഡ് കൊണ്ട് പൊന്തിന്ന, അല്ലാതെ അത് പോയി കൊടുന്നൊന്നുമല്ല. അദ്വാന്റെ പൗർ ആണ്. എന്നിട്ട് നമുക്ക് സംശയമൊന്നുമില്ലാതെ വളരെ വ്യക്തമായി 99 അസ്മാവ് ചെല്ലാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂലും പഠിപ്പിച്ചു എന്ന് ഖുർആനിൽ പഠിപ്പിച്ചിട്ട് നമ്മക്കാർക്കും ജീവിതത്തിൽ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്നും ചെല്ലാൻ ഒരു നേരമില്ല. നമ്മളെ പഴയ വയസ്സത്തിമാരൊക്കെ ചെല്ലലുണ്ട്, സ്ത്രീകളൊക്കെ. യാ റഹ്മാനു യാ അല്ലാ, യാ റഹീമു യാ അല്ലാ, യാ മലിക്കു യാ അല്ലാ, യാ ഖുദ്ദൂസു യാ അല്ലാ, യാ സലാമു യാ അല്ലാ, യാ മുഅ്മിനു യാ അല്ലാ, യാ മുഹൈമിനു യാ അല്ലാ, യാ അസീസു യാ അല്ലാ, യാ ജബ്ബാറു യാ അല്ലാ, യാ മുതകബ്ബിറു യാ അല്ലാ, യാ ഖാലിഖു യാ അല്ലാ, യാ ബാരിഉ യാ അല്ലാ, യാ മുസവ്വിറു യാ അല്ലാ, യാ വഫാറു യാ അല്ലാ. ഇതൊരു സുന്ദരമായ ഇസ്മ ചൊല്ലൂല. അതിൽ നമ്മളൊക്കെ ചൊല്ലി പതിവാക്കാൻ വേണ്ടി നമ്മളൊക്കെ നാട്ടില് പള്ളിയില് നമ്മളെ കമ്മിറ്റിക്കാരും ഭാരവാഹികളൊക്കെ ഈ അസ്മാഉൽ മജ്‌ലിസൊക്കെ സ്ഥാപിച്ച് ഇതിലൊക്കെ വന്ന് പങ്കെടുക്കാനുള്ള മാർഗങ്ങളൊക്കെ തന്നിട്ട് നമുക്ക് ഇതൊക്കെ ഒരു പുക, ഒരു തമാശ. എങ്ങനെ നമ്മളെ പെരയിലെ കടം വീടുക? എങ്ങനെ നമ്മളെ ശരീരത്തിലെ രോഗം മാറുക? നമ്മളെ ബുദ്ധിമുട്ട് എങ്ങനെ നീങ്ങാ? അല്ലാഹുവേ, ഈ അസ്മാഉൽ ഹുസ്നെ കൊണ്ട് ഇതിൽ പങ്കെടുക്കുന്ന ആളുകളെ, ഈ നാട്ടിലുള്ള ആളുകളൊക്കെ രക്ഷപ്പെടുത്തണം. പറഞ്ഞ വരാൻ കഴിയില്ലെങ്കിൽ പെരി കുത്തർന്ന് കണ്ടെങ്കിലും അതിൽ പങ്കെടുക്കുക. അങ്ങനെ അങ്ങനത്തെ അസ്മാണ് അസ്മാ. ഒരു ഇസ്മ നമുക്ക് മതി ശരിക്കും അട്ടം പോലെ. യാഹു താങ്കൾ പാപ്പ ഒരു ഇസ്മ യാഹു എന്നുള്ള ഇസ്മ പതിവാക്കിയത് എല്ലാ അസ്മാവും ചൊല്ലി. അഹു എന്നതിൽ എല്ലുണ്ട്, അള്ളാഹുണ്ട്, അഹദുണ്ട്, സമദുണ്ട്, എല്ലാ അസ്മാഹു എന്നതിലുണ്ട്. അത് വിശദീകരിച്ചു കൊടുത്തത് കിട്ടും പ്രിയമുള്ളവരെ. അപ്പൊ അതുകൊണ്ട് അള്ളാഹിന്റെ അസ്മാവ് നമ്മളൊക്കെ ചൊല്ലണം. ഇവിടെ കൂടിയ മുഅ്മിനീങ്ങളോടും എന്റെ പ്രസംഗം കേൾക്കുന്ന മുഅ്മിനാത്തുകളോടും ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മളൊക്കെ അസ്മാവ് നല്ലോണം ചൊല്ലിയിട്ട് അതിൽ ആത്മീയമായ അനുഭൂതി ഉണ്ടാക്കിയിട്ട് മടിയില്ലാതെ ചൊല്ലണം, മടി കൂടാതെ ചൊല്ലണം. അല്ലാഹുവിന്റെ അസ്മാവുകൾ നമ്മൾ ചൊല്ലി ഇതായിരിക്കണം. സുബ്ഹാനല്ലാഹ് ഐസ്മുണ്ട്, സുബ്ഹാന ഇസ്മാണ്. അൽഹംദുലില്ലാഹ് അതൊരു അല്ലാഹുവിന്റെ ഇസ്മുണ്ട്. അല്ലാഹു അക്ബർ ദിക്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ നല്ല സലാത്ത് ചൊല്ലിയാലും അല്ലാഹുവിന്റെ ഇസ്മുണ്ട്. സല്ലല്ലാഹു അല്ലാഹുവിന്റെ ഇസ്മില്ലാത്ത ഒരു സംഗതി നമുക്കില്ല. കാര്യം തുടങ്ങുമ്പോ ബിസ്മില്ല, കക്കൂസക്ക് വരെ കടക്കുമ്പോ ബിസ്മില്ല, ഭാര്യ ഭർത്താക്കൾ ബന്ധപ്പെടുമ്പോ ബിസ്മില്ല, അതില്ലാത്തൊരു സമയമില്ല. അതുകൊണ്ട് അല്ലാഹുവേ നിന്റെ അസ്മാവ് കൊണ്ട് ഉയരാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണം. ആർക്കപ്പ ആമീൻ പറയേണ്ടത്? ആർക്കപ്പ അങ്ങനെ ഒരു ആഗ്രഹം? നിന്റെ അസ്മാവ് കൊണ്ട് ഉയരാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണം. അല്ലാ അങ്ങനല്ല, ശരിക്ക് പറയാം, ശരിക്ക് പറയും, നിന്റെ അസ്മാവ് കൊണ്ട് ഞങ്ങളെ ഉയർത്തണം. അല്ലാ ഞങ്ങളെ വളർത്തണം. അല്ലാ നാളെ മുതൽ ഒന്ന് ചൊല്ലി നോക്കി, ഒരു ഏട് വാങ്ങി അസ്മാവിനൊക്കെ ഒന്ന് ചൊല്ലി നോക്കി, ഒന്നും സംഭവിക്കൂല. എല്ലാ സംഗതിയും ഭംഗിയായിട്ട് നടക്കും. ഞാൻ പറഞ്ഞു, ഞങ്ങളെ ജാമ്യാനുസരത്ത് 25 കൊല്ലായി, 1 മാസം ലക്ഷങ്ങൾ ചെലവാണ്, ഒരു കടവില്ല നമുക്ക്, ഇല്ല. പക്ഷെ നിങ്ങളൊക്കെ തരണം, തരാതിരിക്കാൻ വേണ്ടിട്ടല്ല. ഇവിടുന്ന് ഈരോൽപ്പലത്തുനിന്നും അരിന്റെ പൈസ വരലുണ്ട്, യൂണിവേഴ്സിറ്റിയിൽ നിന്നും വരലുണ്ട്, പരുത്തിക്കോട്ടൊന്നും വരലുണ്ട്, കൂനൂർമാട്ടൊന്നും വരലുണ്ട്, അവിടുന്നൊക്കെ കോളേജിൽ നിന്ന് പൈസ വരലുണ്ട്. അത് വരും. അല്ലാഹുവിന്റെ അസ്മാവ് ചൊല്ലി നമ്മൾ ഇതായിരിക്കണം പ്രിയമുള്ളവരെ. അപ്പൊ അതുകൊണ്ട് നമ്മളെ ജീവിതത്തിലും കടബാധ്യത ഉണ്ടാവൂല.
മറ്റൊരാളെ കൊണ്ട് പൊരുത്തപ്പെടിക്കണ്ട ഒരു ഹക്കുകളും എന്റെ റഖബത്തിൽ അല്ലാഹു വെക്കൂല. അസ്മ എപ്പോഴും ചൊല്ലിയിരുന്നാൽ മറ്റൊരാളെ കൊണ്ട് പൊരുത്തപ്പെടിക്കേണ്ട ഒരു ഗതികേട് നമുക്ക് ഒരിക്കലും വരൂല. അസ്മാവ് ചൊല്ലി വരക്കണം, എപ്പോഴും അസ്മാവ് ചൊല്ലി വരക്കണം. അപ്പൊ നമ്മളിവിടെ അസ്മാവ് ചൊല്ലി, ഞാന് അസ്മാവിനെ ചൊല്ലാൻ നമ്മളിവിടെ വന്ന് തുടങ്ങി ചൊല്ലിയിട്ടുണ്ടെങ്കിൽ എന്റെ ഉസ്താദന്മാർ എന്നെ ഏൽപ്പിച്ചതാണ്, ഞാൻ വെറുതെ ഇല്ലണമൊന്നുമല്ല. എന്റെ ഉസ്താദന്മാര് അമ്മായും ഖാസായും ഇത് എല്ലായിടത്തും സ്ഥാപിക്കാനും നടപ്പാക്കാനും ഞാൻ പലയിടത്തും സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ ഒക്കെ അസ്മാവിന്റെ റാത്തീബ് ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. നമ്മളതിന് അസ്മാവിന്റെ പൗറാണ്, നമ്മളെ പൗറല്ല. അല്ലാഹു നാളെ കബറിൽ വെക്കുമ്പോ ഞങ്ങളെ കവിൾത്തട മണ്ണിൽ കൊണ്ടുപോയി വെക്കുമ്പോ അസ്മാഉൽ ഹുസ്നന്റെ ബഹുമാനം കൊണ്ട് ഞങ്ങളെ ആ കബറിൽ റാഹത്തുള്ള അവസ്ഥ തരണം. വല്ല പ്രിയപ്പെട്ട ഉമ്മമാരെ നല്ലോണം ചൊല്ലി, ശുദ്ധിയില്ലാത്ത നേരത്തെ അസ്മാഉൽ ഹുസ്ന അല്ല, അയിലുള്ളവർക്കും ചെല്ല, മാസക്കുള്ളവർക്കൊക്കെ ചെല്ല, അസ്മാഉൽ ഹുസ്ന നല്ലോണം ചൊല്ലി വരക്കണം. ബാപ്പാരും ഉമ്മാരും കുട്ടികളൊക്കെ കൂടി കൂടി ഇരുന്നിട്ട് ചെല്ലണം. ഇസ്മ മാത്രം ചെല്ലുമ്പോ എന്തുകൂടി കൂട്ടിക്കൊടുക്കുക, ജല്ല ജലാലു കൂട്ടിക്കൊടുക്കുക. യാ റഹ്മാനു യാ ജല്ല ജലാലു, യാ റഹ്മാനു ജല്ല ജലാലു, യാ റഹീമു ജല്ല ജലാലു, യാ മലിക്കു. അങ്ങനെയാണ് കക്കിടിപ്പുറത്തെ പാപ്പാന്റെ ഇജാസത്ത്, അങ്ങനെ കക്കിടിപ്പുറത്തെ വലിയൊരു പാപ്പാന്റെ ഇജാസത്ത് ജല്ല ജലാലു. റയീസുല്ലാഹി ഉസ്താദ് അതില്ലാത്തവർക്ക് അത് കൂട്ടാൻ വേണ്ടി നിർദ്ദേശിക്കുച്ച അവസരങ്ങൾ ഉണ്ടായിരുന്നു. ഹുസൈൻ മജ്ലിസിൽ ഉസ്താദ് വന്നപ്പോ ഉസ്താദ് പറഞ്ഞു അവിടെ ജല്ല ജലാലു കൂട്ടിച്ചൊല്ലണം നിർദ്ദേശിച്ചു. പിന്നെ അവിടെ ജല്ല ജലാലു കൂട്ടിയിട്ടാണ് ചൊല്ല. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കണം, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ അസ്മ ആണ് നമ്മളെ നിലനിൽപ്പ്. മരിക്കുന്നിടത്ത് മലക്കുൽ മൗത്ത് വരുമ്പോ അസ്മാ സിഫാത്തിൽ നിറഞ്ഞൊരു വ്യക്തി ആയിട്ട് എന്റെ ആക്കിപത്ത് പോണം, റൂഹ് ഊരി പോണം. അത് ചെല്ലാൻ ആ 99 ഇസ്മ ചെല്ലാനൊക്കെ ഉണ്ട്. മദ്രസ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ചൊല്ലണം. അത് നമ്മൾ തഹാറത്തോടുകൂടി ശുദ്ധിയോടുകൂടി പതിവാക്കി ചെല്ലണം. ആക്കിബത്ത് അള്ളാഹു നന്നാക്കും, അള്ളാഹു നന്നാക്കി തരട്ടെ, ആക്കിബത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ. അവസാനം നന്നായി മരിക്കാൻ അസ്മാഉൽ ഹുസ്നന്റെ ഭാഗ്യം കൊണ്ടുള്ള തൗഫീഖ് നൽകട്ടെ. മഹാന്മാർ മുഹീദ്ദീൻ റാത്തീബ്, റിഫായി റാത്തീബ്, അങ്ങനെ ഏത് റാത്തീബുകൾ നോക്കിയാലും അതിലൊക്കെ അള്ളാഹുവിന്റെ അസ്മാഉൽ സിഫാത്തുകളാണ് ഉണ്ടാകുക. അതുകൊണ്ട് ഈ അസ്മാഉൽ ഹുസ്നന്റെ റാത്തീബ് നടക്കുന്ന ഈ മജ്ലിസ് 9 അടുത്ത വർഷവും വളരെ വിപുലമായി മുഹറം മാസത്തിൽ നമുക്ക് കൂടാനും വാർഷികത്തിൽ ഒരുമിച്ച് കൂടാനും നടത്താനൊക്കെ ഉള്ള ഭാഗ്യം തരട്ടെ, തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നത്തെ ഈ വാർഷികത്തിൽ ഭക്ഷണം ഉണ്ട്, സംഭാവന കൊടുത്തോലി, നേർച്ച കൊടുത്തോലി, എല്ലാം അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, എല്ലാം അല്ലാഹു പൊരുത്തപ്പെടുമാറാകട്ടെ. ഒന്ന് മട്ടത്തിലിരിക്കുന്ന റെഡിയായിട്ടിരിക്കി, നമ്മൾ അസ്മാഉൽ ഹുസ്നന്റെ ആൾക്കാരാണ്. അസ്മാഉൽ ഹുസ്നന്റെ ഇരുത്തം തന്നെ, ഈ ഇരുത്തം തന്നെ അല്ലാഹു എന്നാണ്, ഈ ഇരുത്തം തന്നെ അത്തയ്യാത്തിന്റെ ഇരുത്തം. അതിൽ നിങ്ങൾ ശരിക്കും നോക്കിയാൽ അല്ലാഹു നിങ്ങൾക്ക് കിട്ടും. ആ അടീത്തക്കാല് ആണ് ആ ലാമ്, രണ്ട് കൈ തല ഹാഹു ഒക്കെ നോക്കിയത് കിട്ടും, അല്ലാഹു എന്നുള്ള ഇസ്മയില് കിട്ടും. ഈ ഇരുത്താണ് നമ്മൾ പതിവാക്കേണ്ടത്. അത് വല്ലാത്തൊരു ഇരുത്താണ്, അത്തയ്യാത്തിന്റെ ഇരുത്തം, വലിയ പവറുള്ള ഇരുത്താണ്. അള്ളാഹു എന്നുള്ള ഇസ്മിന്റെ ഒരു ലിപി അതിലുണ്ട്, ആ ഇരുത്തത്തിൽ. അത് അറബി ലിപി അറിയുന്നവർക്കറിയാം ആ ലിപി ഉണ്ടോ. അടീത്ത കാല് ആ ലാമ്, രണ്ട് കൈ രണ്ടാമത്തെ ലാമ്, തല ഹാ. അത് തലി കെട്ടിട്ട് വാലൂടി ഇട്ടാ വളരെ ഭംഗി, വളരെ വിശേഷം. അത് വെറുതെ പറഞ്ഞല്ല റസൂലുള്ളാഹി തങ്ങള്. ഒരു തലി കെട്ടിട്ട് ഒരു വാലും കൂടി ഇട്ടാ ഒറിജിനൽ ഹാ ആയിട്ട് മാറിയത്, അല്ലാഹു എന്ന ഹാ ആയിട്ട് മാറി. ആ തലപ്പാവ് വെറുതെ കെട്ടാൻ പറഞ്ഞല്ല മുത്ത റസൂലുള്ളാഹി തങ്ങള്. പ്രിയമുള്ളവരപ്പ അതുകൊണ്ട് നമ്മളെ ശ്വാസവും മേപ്പെട്ട് വലിക്കലും കീപ്പെട്ട് വിടലും എല്ലാം അള്ളാഹുവിന്റെ അസ്മാവ് കൊണ്ട് ആക്കി തീർക്കാൻ ഹു ഹു അല്ലാ. ഈ
അസ്മാവ് കൊണ്ടാക്കി തീർക്കാൻ, അങ്ങനെ നമ്മൾ ശ്വാസം അവസാനിപ്പിക്കാൻ എന്ന ഭാഗ്യം തരട്ടെ. അതൊന്ന് ശീലിച്ചു നോക്കിയാ, ഒന്ന് ചൊല്ലി നോക്കിയാ, നല്ല മട്ടുണ്ടാവും. നിങ്ങൾ ഈ അനാവശ്യം കണ്ടു തീർക്കുക, ഉള്ള നേരം മൊബൈൽ തുറന്നു, അവന്റെ ബീപ്പ് ഒന്നും ശരിയല്ല. അതൊക്കെ ഒഴിവാക്കണം, അതൊക്കെ ഒഴിവാക്കേണ്ട കാര്യം. എന്ത് ഈ മനുഷ്യന്മാരുണ്ടാക്കി വിടുന്ന, അഭിനയിച്ചു വിടുന്ന അഭിനയങ്ങൾ പച്ച നോണ. ഈ കാര്യം ആളുകൾ മുളുഹിക്കാത്തുകൾ ചിരിപ്പിക്കാനും കബളിപ്പിക്കാനും വേണ്ടി അഭിനയിച്ചുണ്ടാക്കുന്ന അഭിനയങ്ങൾ കണ്ടു തീർക്ക. അതാ നമുക്ക്, നമ്മൾ ഒറിജിനലാണ് നമുക്ക് വേണ്ടത്. അഭിനയങ്ങളെല്ലാം കണ്ടിരിക്കണ്ട്. അതുകൊണ്ട് അയ്മലൊന്നും ജോലിയാകുന്നവർക്ക് അസ്മാ സിഫാത്ത് കൊണ്ടും അനുഭൂതി എടുക്കാൻ കഴിയില്ല. അസ്മാ സിഫാത്ത് കൊണ്ട് അനുഭൂതി എടുക്കാൻ അത് ശരിക്കും പതിവാക്കി, അത് വലിയൊരു ലജ്ജത്തിലുള്ള സംഗതി. അല്ലാഹു തആല അതിന്റെ അനുഭൂതി ആസ്വദിക്കാൻ നമുക്ക് ഭാഗ്യം തരട്ടെ, തൗഫീഖ് നൽകുമാറാകട്ടെ, തൗഫീഖിനെ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ കൂടുതൽ നീട്ടിപ്പരത്തി പറയുന്നില്ല. എല്ലാവരും ഈ അനാവശ്യങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ടുള്ള സമയം ഒന്നും വേണ്ടെങ്കിൽ അല്ലാ അല്ലാന്ന് എല്ലുകോളി. അല്ലാ ചുണ്ട് പൂട്ടണ്ടല്ലോ, അല്ലാന്ന് അല്ല ചുണ്ട് തുറന്നു കണ്ട് എല്ലാവരും ചുണ്ട് പൂട്ടണ. അല്ലാന്ന് ചെല്ലുമ്പോ ചുണ്ട് പൂട്ടണ വേണ്ട. അതില് മീമില്ല, ബാവില്ല. മീമും ബാവും ഒക്കെ ഉണ്ടെങ്കിൽ ഷഫവിയായ അക്ഷര, അപ്പൊ ചുണ്ട് കൂട്ടേണ്ടി വരും. ചുണ്ടിന് പണിയില്ല. ആ രണ്ട് നാവിന്റെ തെല്ല് ഈ പല്ലിന്റെ മുരട്ടങ്ങ തട്ടിച്ചെടുത്താൽ മതി. എന്താ ചൊല്ലിപ്പോയി ചെല്ലുകൾക്ക് ചൊല്ലിയെ കുറച്ച് ഏറിപ്പോവും. ഏറൂല ചൊല്ലിക്കോളി, നല്ല ചൊല്ലിക്കോളി. അള്ളാഹു തആല പക്ഷെ കക്കൂസിലും വൃത്തികെട്ട സ്ഥലത്തൊന്നും ചെല്ലണ്ട. അള്ളാഹു സുബ്ഹാനഹു ഞാനത് ഒച്ചത്തിൽ ചൊല്ലിയൊരു സന്ദർഭമുണ്ട്. എനിക്ക് ആക്സിഡൻ്റ് ആയപ്പോൾ ഞാൻ പിന്നെ കണക്കൊന്നും നോക്കില്ല. ഞാൻ എൻ്റെ അസ്മാവ് കൊണ്ട് ശോലാകുകയാണ് ചെയ്തത്. ആരും എന്നെ ഇവിടെ തുളക്കുന്നുണ്ട്, ഇവിടെ ഓട്ടുന്നുണ്ട്, ഇവിടെ കീറുന്നുണ്ട്, പലതും ചെയ്യുന്നുണ്ടാണ്ടൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ പഠിച്ചിട്ടുള്ള അസ്മാവ് കൊണ്ട് ജോലിയെ ഇന്ന് അൽഹംദുലില്ല ആരോഗ്യപരമായി ഒരു ബുദ്ധിമുട്ടുമില്ല. അല്ലാഹു തആല അസ്മാഉൽ ഹുസ്ന കൊണ്ട് ഇസ്സത്തോടുകൂടി ജീവിച്ച് മരിക്കാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. എല്ലാവരും പരിവാക്കണം, വീട്ടിലൊക്കെ പരിവാക്കണം. കടങ്ങൾ വിടും, വിഷമങ്ങൾ തീരും, കല്യാണങ്ങൾ ശരിപ്പെടും, മനസ്സിന് തുമനീനത്തുണ്ടാകും, ഒരു സന്തോഷം ഉണ്ടാവും. ഉള്ളതിൽ ഒരു സന്തോഷം ഉണ്ടാവും, ഒരു റാഹത്ത് ഉണ്ടാവും. അസ്മാഉൽ ഹുസ്ന നമ്മൾ പരിവാക്കിയാൽ അത് ചൊല്ലണം, നല്ല ചൊല്ലണം. അത് പതിവാക്കാനുള്ള പിന്നെ മാസത്തിൽ ഒരുക്ക വന്ന് കൂടിയിട്ട് ആടിയിട്ട് ഇതിൽ പറഞ്ഞ ഈ ശൈലിയിൽ ഒന്ന് ചൊല്ലുക കൂടി ചെയ്താൽ വലിയ വർക്കത്തെ കാലം. അല്ലാഹുവേ ഈ അസ്മാഉൽ ഹുസ്ന കൊണ്ട് നീ ഞങ്ങളെ ഉയർത്തണം റഹ്മാനെ, വളർത്തണം തമ്പുരാനെ, വളർത്തണം ആക്കിപത്ത് നന്നാക്കണം റഹ്മാനെ, സന്തോഷം നൽകണം തമ്പുരാനെ, റായത്ത് നൽകണം അല്ലാ എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ ഇനി എന്താ നമുക്ക് പരിപാടി വരക്കല്ലേ. ആ സാധാരണ വാർഷികത്തിൽ എന്തൊക്കെ കുറെ സംഗതി നടക്കലുണ്ടല്ലോ. കഴിഞ്ഞ കൊല്ലം പെയിന്റിങ് പെയിന്റിങ് അടിച്ചല്ലേ, പെയിന്റ് അടിച്ചു അൽഹംദുലില്ല. ആ പള്ളി പെയിന്റ് അടിച്ചു വലിച്ചു. സ്വർഗത്തിൽ നല്ല തിളങ്ങണ കൊട്ടാരം അള്ളാഹു നൽകട്ടെ. പള്ളി ഇമാറത്ത് ചെയ്തവർക്ക് സ്വർഗത്തിൽ വലിയ സൗകര്യമുള്ള വീട് അള്ളാഹു കൊടുക്കട്ടെ. പള്ളി എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വർഗത്തിലെ വീടാ. അത് എപ്പോഴും ഇമാറത്ത് ചെയ്യണം മട്ടത്തിൽ. നമ്മൾ ഗ്യാൻ വ്യാപ്തി പള്ളി നമ്മളെ രാജ്യത്തിന്റെ വർഗീയ കലാപങ്ങളെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു സലാമത്താക്കട്ടെ. നമ്മൾ കുഴപ്പം ആഗ്രഹിക്കാൻ പാടില്ല. ആരും ഇവിടെ പല മതക്കാരും ജീവിക്കുന്ന നാടാണ്, അതിന് സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഒരാളെ സ്വാതന്ത്ര്യത്തിൽ കൈയിടാൻ പാടില്ല, അത് അക്രമാണ്, അത് ദുൽമ. അത്തരക്കാര് പരാജയപ്പെടണം, അവർ നശിപ്പിക്കപ്പെടണം. അള്ളാഹു തആല വർഗീയ കലാപങ്ങളെ തൊട്ട് നമ്മളെ നാടിനെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ. അസ്മാഉൽ ഹുസ്ന കൊണ്ട് എപ്പോഴും ദ്വാരക്കണം നമ്മൾ. അള്ളാഹു അസ്മാഉൽ ഹുസ്ന കൊണ്ട് നമ്മളെ ബസീറത്ത് അകങ്കാഴ്ച അള്ളാഹു തുറന്നു തരട്ടെ, നല്ല അകങ്കാഴ്ച അള്ളാഹു നമുക്ക് നൽകട്ടെ. ഈ വൃത്തികേടുകളോടുള്ള
ഈ വൃത്തികേടുകളോടുള്ള ആഗ്രഹം അത് പിശാചിന്റെ ഹൃദയമാണ്. അത് ഞങ്ങൾക്ക് അല്ലാഹുവേ വിശുദ്ധിയാക്കി തരണമല്ല, ഇല്ലാതെയാക്കി തരണമല്ല. നിന്റെ അസ്മാ സിഫാത്തിനോടുള്ള ചിന്ത ഒന്നും വേണങ്ങൾ എന്നാലും ഹൃദയം തിളങ്ങുന്ന നല്ല സുബൈൻ ദേശം മകരിബ് ദേശം ചൊല്ലിക്കൊടി ഹൃദയം തിളങ്ങും. ഈമാൻ സംരക്ഷിക്കപ്പെടുന്നു. അല്ലാഹു എല്ലാ അസ്മാവും ചൊല്ലി ഉയരാൻ എന്ന ഭാഗ്യം തരട്ടെ. പ്രഗത്ഭകാരികളുടെ കീഴിൽ ഖുർആൻ പാരായണം മെച്ചപ്പെടുത്താം. CMM തജ്വീദ് ട്രെയിനിങ്, എവിടെ നിന്നും എപ്പോഴും വിജയകരമായി കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് അധ്യാപനത്തിന് അവസരം. ലളിതമായ പാഠ്യപദ്ധതി, ഉസ്താദുമാരുടെ കീഴിൽ പ്രത്യേക ട്രെയിനിങ് ലഭിച്ച ടീച്ചേഴ്സിന്റെ ലൈവ് ക്ലാസുകൾ, കൃത്യമായ വാട്സപ്പ് ഫോളോ അപ്പ്, എല്ലാ മാസവും എക്സാം നടത്തി ഓരോ പഠിതാവിന്റെയും പഠന നിലവാരം ഉറപ്പുവരുത്തുന്നു. ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഉറപ്പുവരുത്തുന്ന ബാച്ച് ക്രമീകരണം, എല്ലാ പഠിതാക്കൾക്കും ഒരുപോലെ പഠനം മെച്ചപ്പെടുത്താനുള്ള അവസരം. ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. ക്വാളിറ്റി എഡ്യൂക്കേഷൻ, സിസ്റ്റമാറ്റിക് കരിക്കുലം, CMM നോളജ് വേൾഡ്.